Hello friends, ellavarkkum Shubhikkinte pudhiya veedilekku swagatham. Appo innu vannittullathu oru frock inde cutting and stitching aayittanu. Nalla adipoli simple aayittu cheyan pattilla oru frock aanu. Appo ellavarkkum try cheythu nokka. Appo namukku enganeyanu indinte cutting nokka. Kandallo njan ivide body partine venditulla material aanu ivide eduthittullathu. Appo idupole randaakki madakki vechu eduthittundu. Idinte irakkam vennathu 10 inch aanu eduthittullathu. Adupole veedhu njan 8 inch aanu eduthittullathu. നമുക്ക് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 5 inch മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിനും ഷോൾഡറിനും കൂടിയാണ് നമ്മൾ 5 inch മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ആം ഹോളിന് വേണ്ടിയിട്ടും 5 inch മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6 inch മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 inch നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതുപോലെ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. സെയിം അളവ് ഞാനിവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 inch തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് എടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഫ്രണ്ട് പീസ് മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം. ബാക്ക് പീസിൻ്റെ പീസ് ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓപ്പൺ ഭാഗത്താണ് നമ്മൾ മെഷർമെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ 1 inch മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിബ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു 1 inch മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഒരു ലൈനാക്കി വരച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ലൈനിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് ആ ലൈനിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ആം ഹോളിൻ്റെ ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ലൈനിങ്ങും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബാക്ക് പീസ് 2 piece വരുന്നത്. അതുപോലെ ഫ്രണ്ട് പീസും. ഇനി ലൈനിങ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പീസിൻ്റെ സെയിം വെച്ചിട്ട് ഫ്രണ്ട് പീസിനുള്ള ലൈനിങ് കട്ട് ചെയ്യാം. അതുപോലെ ബാക്ക് പീസിനുള്ള ലൈനിങ് കട്ട് ചെയ്യാം. ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്ക് ഞാൻ 2.5 inch നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇറക്കം ഞാൻ 2.5 inch മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ട് നെക്കാണ് വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ നെക്ക് കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നെക്കാണ് ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് പീസിൽ നെക്ക് കട്ട് ചെയ്യാം. 2 തുണി ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ 1 inch ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സിബ് വെക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഭാഗത്ത് പോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് നമുക്ക് 2.5 inch വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിന് വേണ്ടിയിട്ടുള്ള. ഇനി നെക്കിന് ഇറക്കം 1 inch കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൗണ്ട് നെക്ക് വരച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഷോൾഡറിൻ്റെ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഞാനിവിടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ പീസിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. നെക്ക് കട്ട് ചെയ്തിട്ട് സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് 2 നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇത് ഒന്നിന് മുകളിലായിട്ട് ഒന്ന് വെച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 ലൈനിങ്ങിൻ്റെയും നല്ല പീസിൻ്റെയും നെക്കിൻ്റെ ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 armholes നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1/2 inch വീതിക്ക് 2 armholes സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നെക്കിൽ ഇതുപോലെ കട്ടിട്ട് കൊടുക്കുക. അതുപോലെ ആം ഹോളിൻ്റെ ഭാഗത്തും കട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പീസിനെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കണം. ഇതുപോലെ ആക്കിയിട്ട് നമുക്കിത് മറിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഞാൻ മറിച്ചെടുത്തിട്ടുള്ളത്. ഇനി 2 ചെസ്റ്റിൻ്റെ ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 2 ചെസ്റ്റ് ഇതുപോലെ പിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് 1 inch വീതിക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വെക്കുന്ന സമയത്ത് 2 ചെസ്റ്റും കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് വേണം നമ്മളിവിടെ 1 inch സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഭാഗവും അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ ഇരിക്കും നമ്മളുടെ ബോഡി പീസ്. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ബോഡി പീസിൽ വരുന്ന വർക്ക് വരുന്നത്. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇതാ ഇതുപോലെയാണ്. ഇനി നമുക്ക് ഇതേ വലുപ്പത്തിൽ വരുന്ന ഒരു ബാൻഡ് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ബാൻഡിൻ്റെ വീതി എന്ന് പറയുന്നത് 4 inch ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീസിൽ ഏറ്റവും മുകളിലായിട്ട് ആദ്യം 1/2 inch മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 inch വീണ്ടും താഴത്തേക്കായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്കെയിലിൻ്റെ കണക്കിനായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഏകദേശം 1 inch വീതി വരുന്ന ഒരു സ്കെയിലാണ്. അപ്പം ഈ ഒരു 1 inch വീതിക്ക് ഇവിടെ വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വരച്ചിട്ടുള്ള ലൈനിൽ നമുക്ക് ആദ്യം 1/2 inch മാർക്ക് ചെയ്ത് കൊടുക്കണം.
അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ച് വീതം വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. തുടക്കത്തിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക, അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ച് വീതമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് അവസാനം വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഇവിടെയും ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് താഴത്തെ ലൈനിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം 1/2 ഇഞ്ച്, അതിനുശേഷം 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ പാറ്റേൺ വരക്കുന്നത്. അപ്പോൾ പാറ്റേൺ വരക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെയാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത്. അടിയത്തെ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലെ ലൈനിലെ സെൻറ്ററിൽ തട്ടിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ വരക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാർഡ് ബോർഡിലൊക്കെ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് വെച്ചിട്ട് വരച്ച് കൊടുത്താലും മതി. ഓക്കെ, കണ്ടല്ലോ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിനെ നമുക്ക് നമ്മുടെ ഈ ഒരു പീസിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസിനെ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസിലാണ് ഈ ഒരു പീസിനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്വശത്ത് ഇതേ ഷേപ്പിൽ എക്സ്ട്രാ വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും നമ്മളുടെ താഴ്വശം. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുമ്പത്തെ വശത്തെ പീസിനേക്കാളും വലുപ്പം കൂടുതലായിരിക്കും നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ലൈനിങ്ങിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ ഒരു ഷേപ്പിന് ലെവലാക്കിയിട്ട്, ഫ്രണ്ട് പീസിലുള്ള ഈ ഒരു സ്കല്ലോപ്പ് ഷേപ്പിന് ലെവലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈനിങ്ങിൻ്റെ പീസിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും നമ്മുടെ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ സ്കല്ലോപ്പിൻ്റെ ആ ഒരു ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിവിടെ ബോട്ടം പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോട്ടം പീസ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. വീതി ഞാൻ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴ്വശം മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചീത്തവശവും അതുപോലെ ഈ നമ്മുടെ ബോഡി പീസിൻ്റെ ലൈനിങ്ങും കൂടി തമ്മിൽ നമുക്കിതുപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൈനിങ്ങിലേക്ക് നമ്മുടെ ബോട്ടം പീസ് ഇതുപോലെ ഇങ്ങനെ ഞെറി വിട്ടിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ ഞാനിവിടെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉൾവശം വരിക, ഇത് പുറം വശം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു സ്കല്ലോപ്പിൻ്റെ ഭാഗം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്കിനിത് ബാക്കിൽ സിബ് വെച്ച് കൊടുക്കണം. അപ്പോൾ സിബ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബോഡി പീസിൻ്റെ ബാക്ക് വശം നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഭാഗം കൂടി നമുക്ക് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഉൾവശത്തേക്ക് മറിച്ചെടുത്തിട്ട് ഇതാ നമ്മുടെ ലൈനിങ്ങിൻ്റെയും നല്ല വശത്തിൻ്റെയും പീസുകൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം നമുക്ക് 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് താഴ്വശം, നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലാണ് സിബ് വേണ്ടത് അത്രയും ലെങ്ത്ത് വിട്ടിട്ട് ബാക്കി ഭാഗം നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിതാ ഈ ഒരു ബോട്ടം പീസിൻ്റെ ഇത്രയും ഭാഗം, കുറഞ്ഞ ഭാഗമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും ഒരു 3 ഇഞ്ച് വീതിക്ക്, 3 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടല്ലോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇത്രയും വശത്തേക്കാണ് ഞാൻ സിബ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സിബ് ഞാനിവിടെ ഇൻവിസിബിൾ സിബാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവിസിബിൾ സിബ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതാ ഇതുപോലെ നമ്മുടെ ഇൻവിസിബിൾ സിബ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻവിസിബിൾ സിബിനെ കറക്റ്റായി വെച്ച് കൊടുത്തിട്ട് നമുക്കത് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇൻവിസിബിൾ സിബ് തയ്ക്കുന്നതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് വാച്ച് ചെയ്യാം. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ കണ്ടല്ലോ ഞാനിവിടെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.